വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഇസ് വെൽക്കം. മറക്കണ്ട നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ, ആരിഫ് ഹുസൈൻ അല്ലേ? അതെ, ആരാണ്? ഈ കോയ കോളിംഗ് പരിപാടിക്ക് എക്സ് മുസ്ലിംസിന് മാത്രമേ, അല്ല, മുസ്ലിംസിന് മാത്രമേ വിളിക്കാൻ പറ്റൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല, പറയൂ, ആരാണ്? ഞാൻ മലപ്പുറത്ത് നിന്നാണ്, ഡിഗ്രി സ്റ്റുഡന്റ് ആണ്, ഫൈനൽ ഇയർ. ഓ, എക്സ് മുസ്ലിം ആണോ? ആണ് ഞാൻ. ശരി, പറയൂ, എന്താ? അല്ല, എനിക്ക് പറയാൻ, ഞാനിങ്ങനെ എങ്ങനെ ഡിയിലേക്ക് വന്നെന്ന് പറയണം, അതിന് അതിന് വേണ്ടിട്ട് വിളിച്ചാണ്. ആയിക്കോട്ടെ, വീട്ടിലൊക്കെ അറിയോ ഇങ്ങനെ മതമൊക്കെ ഉപേക്ഷിച്ചതാണ്, വിശ്വാസമൊന്നും ഇല്ല എന്നുള്ളത്? ഇല്ല. ശരി, അപ്പോ നമ്മളിങ്ങനെ ഇപ്പൊ പറഞ്ഞ അത് പബ്ലിക് ആയാൽ അത് അറിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? അല്ല, അത് മനസ്സിലാവില്ലല്ലോ, ഞാൻ ആരാണെന്ന് പറയുന്നില്ലല്ലോ. ഓക്കെ, എന്നാ പറയണ്ട, എന്നാ ബാക്കി പറഞ്ഞോളൂ, പേര് പറയണ്ട. അപ്പോ ഞാന് ചെറുപ്പം മുതലേ എനിക്ക് ഈ മദ്രസയിലെ ഉസ്താദുമാര് പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ ചന്ദ്രനെ പുലർത്തിയതൊക്കെ മെയിനായിട്ട്, അതൊക്കെ വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ സയന്റിഫിക് ആയിട്ട് നോക്കുന്ന ഒരാളായിരുന്നു. അപ്പോ ഞാനൊരു സിക്സ് സ്റ്റാൻഡേർഡിലെങ്ങാനും മദ്രസയിലെ ആറിൽ പഠിക്കുമ്പോഴെങ്ങാനും ഉസ്താദ് ഈ കഥ പറഞ്ഞു തരുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും, എന്നിട്ട് നാസ അതിന്റെ തെളിവ് കണ്ടെത്തിയിട്ടുണ്ടോന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അപ്പോ അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ എന്റെ ഫ്രണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു, എനിക്കെപ്പോഴും എന്നെനിക്ക് ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോന്ന്. അപ്പോ അവള് പറഞ്ഞു, ഓ, വിശ്വസിക്കുന്നുണ്ടോ, എനിക്ക് വിശ്വാസം വരുന്നില്ലേ ചോദിച്ചു. അപ്പോ ഞാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, അതിപ്പോ നമുക്ക് വരുന്നില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ സിക്സ് സ്റ്റാൻഡേർഡിന് ഉസ്താദിന്റെ അടുത്തുനിന്ന് ഒരു എന്താ പറയാ, ചെറിയൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ്, അവിടെ ലൈബ്രറി ഉണ്ട്. അന്നേരം ഞാൻ ലൈബ്രറിക്ക് ബുക്ക് എടുക്കാൻ പോയതായിരുന്നു. ഈ ഉസ്താദ് വന്നാണ്ട് ബസ്സിലൂടെ വന്നിട്ട് ഒന്ന് കിട്ടിപ്പിടിച്ചു. അപ്പോ അന്ന് ഇത് തിരിച്ചറിയാൻ മാത്രം ഒരു പ്രായമല്ല, എനിക്ക് 10 വയസ്സോ ഇങ്ങനെയുള്ള നേരല്ല. അപ്പൊ അറിയില്ല, ഞാനിങ്ങനെ ഒരു അനിഷ്ടക്കൾ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിയിപ്പിച്ചു എന്നല്ലാതെ അതവിടെ കഴിഞ്ഞു. അതിനുശേഷം എന്താണോ, ഈ ഉസ്താദ് ഞങ്ങൾ ഈ ഹോംവർക്ക് ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ടേബിളിന് അരികിലേക്ക് ചെല്ലുമ്പം ഇങ്ങനെ വയറ്റില് പെൺകുട്ടികളുടെ വയറ്റിൽ ഇങ്ങനെ പിച്ചുക, ഇങ്ങനെ ഒരു ചിരി പറഞ്ഞിട്ട് തമാശയില് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എനിക്കെപ്പോഴും അത് വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒന്നും എനിക്ക് അത്ര അന്ന് വലിയ അറിയില്ലേനെ. പിന്നെ ഞങ്ങളെ തന്നെ ക്ലാസ്സില് രണ്ടു മൂന്ന് കുട്ടികള് അതിനെ പറ്റി ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരു ദിവസം കേട്ടു. ഉസ്താദ് ഇങ്ങനെ പിക്കുന്നുണ്ട്, ഉസ്താദിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോവാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 7-8 ക്ലാസ്സിലെത്തിയപ്പോ ഞാൻ മദ്രസ നിർത്തി, വീട്ടില് വാശി പിടിച്ച് നിർത്തിയാണ്. എന്റെ അതെന്താ വെച്ചാൽ ഞാൻ സുന്നി മദ്രസയിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ എനിക്ക് ഈ അറബി എന്ന ഒട്ടും ഇഷ്ടല്ല, പഠിക്കാൻ ഭയങ്കര എനിക്ക് ഇഷ്ടമല്ല, ബുദ്ധിമുട്ടാണ്. 7 ക്ലാസ് വരെ അറബി മലയാളമായിരുന്നു. ലിസാനുൽ ഖുർആൻ ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്കും എല്ലാ സബ്ജക്റ്റും അറബി മലയാളത്തിലായിരുന്നു. അന്ന് വരെ ലിസാനുൽ ഖുർആൻ ഇഷ്ടമല്ല, 8 ക്ലാസ്സിലെത്തിയപ്പോ ഫുൾ എല്ലാ സബ്ജക്റ്റും ഫുൾ അറബിയിലോട്ട് മാറി. അപ്പൊ അത് പഠിക്കാൻ എനിക്ക് ആവൂല. അങ്ങനെ ഞാൻ വീട്ടില് ഭാഷ പിടിച്ചിട്ട് ഞാന് മദ്രസ നിർത്തി. അതിനുശേഷം പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്റെ ഉപ്പ എക്സ് മുസ്ലിമാണ്. അത് എനിക്ക് അറിയില്ലായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് ആണ്. കമ്മ്യൂണിസ്റ്റ് ആണോ? ഓ, ഇപ്പോഴും ആണ്. നിങ്ങളുടെ വീഡിയോസ് ഇപ്പൊ ഫേസ്ബുക്കിൽ കാണണ്ടായിരുന്നു. എന്റേതോ?
അത് കാണും, മതത്തിനെ പറ്റിയിട്ടുള്ളൊക്കെയാണ് കാണൽ. പക്ഷെ ഞാൻ ആദ്യമൊന്നും അത് ശ്രദ്ധിക്കാൻ അങ്ങ് പോയില്ല. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു സൈഡിലൂടെ അത് നടക്കുന്നുണ്ട്. അതിന്റെ ഇടക്ക് ഒരു 8th സ്റ്റാൻഡേർഡിലൊക്കെ എത്തിയപ്പോ മുതൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല ചെയ്യുന്നേ. അപ്പോ അതിപ്പോ ചെയ്താലും നമുക്ക് എന്താ കിട്ടാൻ പോകുന്നതെന്നുള്ളൊരു ഒരു ഇതുണ്ടാവുമല്ലോ, ഒന്നും കിട്ടാൻ പോണില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. ഹൂറികളെ പറ്റിയിട്ട് അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ ചെറിയ ചെറിയ പ്രായത്തിലാണല്ലോ ഞാൻ ഈ കേട്ടത്. അപ്പൊ അത് അതിനെ പറ്റിട്ട് ക്രിട്ടിക്കൽ ആയിട്ട് ആലോചിക്കാനുള്ള ഒരു മൈൻഡ് ഒന്നും വന്നില്ലായിരുന്നു. അപ്പൊ അത് നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇല്ലാത്ത സമയമായതുകൊണ്ട് അത് നിസ്കരിപ്പിക്കാൻ മാത്രം പോകുന്ന കാരണമായിരുന്നില്ല. നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിടും, അത്രേ ഉള്ളൂ. ഇപ്പോ ഭയങ്കര ഇമ്മാടെടുക്കുന്ന അടിയും പിടിയും എന്താണോ, പിന്നെ കൊറേ അഭിനയിക്കും. അപ്പൊ ഈ ഓരോ മുസ്ലിം വീടും ഇതുപോലെ ഓരോ തീവ്രവാദ സങ്കേതാണെന്ന് പറഞ്ഞാ അത് നിഷേധിക്കൂ? ഇല്ലല്ല. ആണ്, അതേപോലെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടപ്പോ? ഓ അടി, അത് ഈ പ്രായത്തിലും ഉണ്ട്. ഇപ്പൊ ഇടക്ക് ചെലപ്പോ അങ്ങോട്ട് ഭ്രാന്ത് പിടിക്കും, അത് ഞാൻ പറഞ്ഞു. എന്നിട്ട് കാരണത്തിനാണ് അടിക്കുന്നത്? നിസ്കരിക്കാൻ ഞിട്ട് ഞാൻ ഒട്ടും നിസ്കരിക്കില്ല, പറഞ്ഞാ പറയണം എനിക്ക് ഓരോ ടൈമിലും. ഇപ്പോഴും അത് തന്നെയാണോ അടി? അതന്നെ. ശരി. പിന്നെ ഒരു 10th ക്ലാസ്സിലൊക്കെ എത്തിയപ്പോ എനിക്ക് തന്നെ ഡൗട്ടായി, ശരിക്കും എന്റെ ഇസ്ലാമില് വിശ്വസിക്കുന്നുണ്ടോന്ന്. കാരണം ഞാൻ ഒരു ഫെമിനിസ്റ്റ് ആണ്, അപ്പോ അതിലുള്ള പല നിയമങ്ങളും എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ തട്ട വിടുന്നത് മുടി കാണിക്കാൻ പറ്റില്ല, അന്യപുരുഷന്മാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല, അതൊക്കെ ഇപ്പോ പെൺകുട്ടികളെ വീട്ടിൽ അടിച്ചെത്താനുള്ള ഒരു റീസൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാനിങ്ങനെ പിന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോ അടുക്കളയത്തെ ചടഞ്ഞു കൂടിയിരിക്കണം, മുമ്പോട്ട് പോകാറ്റൂല, ഹാളിലോട്ട് പോകാറ്റൂല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. പോകരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് പോവാത്ത? അതോ അത് ഒരു അതൊരു നോമ പോലെ വന്നതാണ്, ആരും പോയില്ല. അതേപോലെ നമ്മളും അങ്ങനെ നിക്കണം എന്നാണ്. ഈ എന്തിനാണ് ഓരോ മുമ്പിലൂടെ നടക്കുന്നതെന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ 10th ക്ലാസ്സിൽ എനിക്ക് തന്നെ സംശയം തോന്നി. ഞാൻ ശരിക്കും അപ്പൊ പക്ഷെ ഒരു പേടിയാണ് അങ്ങനെ. അഥവാ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ ഈ പഠിച്ചവരുണ്ടെങ്കിൽ ഞാന് എന്റെ നേർഗത്തിൽ ഇടൂലേ, അങ്ങനെ ഒരു പേടി ഇങ്ങനെ ഉള്ളിൽ. അതുകൊണ്ട് ഇങ്ങനത്തെ സ്വയം വിശ്വസിക്കാൻ ഭയങ്കര ഒരു പേടിയായിരുന്നു. അപ്പൊ സ്വയം ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അഥവായിട്ട് അങ്ങനെ ചിന്തിച്ചാ ഇന്ന് അല്ലാഹു നേർഗത്തിലിടും. കൊറേയൊക്കെ അത് ഇങ്ങനെ വിട്ടു. പിന്നെയാണ് പക്ഷെ ഈ രവിചന്ദ്രൻ സാർ ഇല്ലേ, സി രവിചന്ദ്ര, മൂപ്പരുടെ വീഡിയോ ഞാൻ ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഷോർട്സ് ഒക്കെ കാണുമ്പോ ഇങ്ങനെ വരാറുണ്ടായിരുന്നു എപ്പോഴെങ്കിലും. അപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നുകയും ചെയ്യും. അപ്പൊ മതങ്ങളെ വിമർശിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ 10th ക്ലാസ് വരെ ഇങ്ങനെ ഒരു എക്സ് മുസ്ലിം പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെന്നോ, ഇതിനെപ്പറ്റി ഇങ്ങനത്തെ ആരിഫ് ഹുസൈൻ സർ പറഞ്ഞ ഒരാളുണ്ടെന്നോ, വീഡിയോസ് ഇട്ടുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ 10th ക്ലാസ് കഴിഞ്ഞു, ആ +1 ആ കൊറോണ ടൈമിലാണ് ഞാനിങ്ങനെ എന്റെ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത് ഓരോന്നിങ്ങനെ. കൊറോണ ടൈമില് 10th ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ്, +1 ജോയിൻ ചെയ്തു. അപ്പൊ ആ ഒരു ടൈമില് വീട്ടിൽ ആ ഇയർ ഫുള്ള് വീട്ടിലായിരുന്നല്ലോ. അപ്പൊ അന്നേരാണ് ശരിക്കും എനിക്ക് കയ്യില് ഫോൺ കിട്ടുന്നതും നെറ്റ് കിട്ടുന്നതും നമുക്ക് ഇതൊക്കെ നോക്കാൻ സമയം കിട്ടി. മൊബൈൽ നോക്കിയിരുന്ന അത് പഠിക്കുകയാണെന്ന് പറഞ്ഞു, ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറയാലോ. എന്നിട്ട് ഞാന് എന്താണോ അങ്ങനെ എനിക്ക് എന്ത് സെർച്ച് ചെയ്യണമെന്ന് അറിയില്ല, അതൊരു വിഷയമായിരുന്നു. രവിചന്ദ്രൻ ആണ് പേരെന്ന് അറിയില്ല, പക്ഷെ എങ്ങനെയൊക്കെയോ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ പോയിട്ട് ഓരോ എക്സ് മുസ്ലിം അങ്ങനൊക്കെ കണ്ടുപിടിച്ചിട്ട് പോയി സെർച്ച് ചെയ്ത് അങ്ങനെയാണ് സാറ് വീഡിയോസ് ഒക്കെ കാണുന്നേ.
അങ്ങനെ കൊറേ കാലം ആ ഒരു ഇയർ മൊത്തം പ്ലസ് വൺ ഞാൻ എക്സ് മുസ്ലിം ആയി എന്ന് ഞാൻ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തു. ഡി കലിമ അപ്പോൾ സംഭവിച്ചു. അതെ അതെ. എന്നിട്ട് പ്ലസ് വൺ പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആരെയും നിങ്ങളുടെ അക്കൗണ്ട് വൺ ഇയർ ഫുള്ള് യൂട്യൂബിലാണ് ഞാൻ ഫുള്ള് കണ്ടത്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഞാനൊരു പ്ലസ് ടു ഒക്കെ എത്തുന്ന സമയത്താണ് ഇൻസ്റ്റഗ്രാമിലും ഇവരുണ്ടാവില്ലേ അപ്പൊ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് എസ്എൻസിന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ. ഗ്ലോബൽ. അതെ തന്നെ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ പോയി. ഫോളോ ചെയ്യാൻ പോയപ്പോണ്ട് എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ഉസ്താദിന്റെ മകള് ഫോളോ ചെയ്യുന്നുണ്ട്. പുതിയ ആളെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് ഡൗട്ടായി ഇന്നെ പോലെ തന്നെയാണ് അവളൊന്ന്. പിന്നെ ഞാൻ ജോയിൻ ചെയ്തു, ഞങ്ങൾ സെയിം കോളേജിലായിരുന്നു. ഷി വാസ് മൈ സീനിയർ. പക്ഷെ വീട്ടിലുള്ള പോലെയല്ല കോളേജിൽ അവള്. ഓക്കെ. വീട്ടിലുള്ള തട്ടമൊന്നും കോളേജിലില്ല ആ നടപ്പുള്ള അവിടെ. അപ്പോ എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പായി. പിന്നെ ചില വീഡിയോസിനൊക്കെ ലൈക്കും കാണാനുണ്ട്, ലൈക്ക് ഇട്ടത് കാണാൻ കഴിയല്ലോ. ഓൾമോസ്റ്റ് ഉറപ്പായി. ഞാൻ പുള്ളിക്കാരിയോട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അറിയാം ഇങ്ങനെ തന്നെയാണ്. കളറ് ചെയ്യും, ഹെയർ കളറ് ചെയ്യും, എല്ലാ ഇതും ഉണ്ട് ഇസ്ലാമിൽ പറ്റാത്ത. അങ്ങനെ അങ്ങനെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒന്നും ലൈക്ക് ചെയ്യാറില്ല. അഥവാ എങ്ങാനും എന്റെ ഫാമിലിയിൽ ആരെങ്കിലും കണ്ടാല് അതൊന്ന് ചോദിച്ചാ എനിക്ക് എന്ത് പറയാം. പക്ഷെ ചില വീഡിയോസിനൊന്നും ലൈക്ക് ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്ന ചില വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. അതെനിക്ക് ഓർമ്മയില്ല. നമുക്ക് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സാക്ഷി കുത്തൊക്കെ തോന്നുന്ന തരത്തിൽ അത്രക്കും റെലവന്റ് ആണ് എന്ന് തോന്നുന്ന ചില വീഡിയോസ് ഉണ്ട്. ഞാൻ ധൈര്യം സംഭരിച്ചിട്ട് ലൈക്ക് ഇട്ടു. അത് പിന്നെ ഒരു പ്രശ്നമല്ല. ഒരു ദിവസം എന്റെ കസിന് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു. എന്റെ അമ്മാവന്റെ മകനെ, എന്നെക്കാൾ ഒരു വയസ്സിന് മൂത്തതാ. സ്ക്രീൻഷോട്ട് അയച്ചത്. ഇതെന്താ നീ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ ലൈക്ക് ഇട്ടത് എക്സ് മുസ്ലിമിന്റെ ഒരു വീഡിയോ. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ ആകെ പേടിച്ചോയി. അപ്പൊ ഇന്നോട് ചോദിച്ചു ഈ വല്ല വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ചോദിച്ചു. ആ ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഗുഡ് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ധൈര്യമായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ എന്റെ കാര്യം എന്താ വാട്ടപ്പോ കിട്ടിയോ എന്ന് ചോദിച്ചു. ഓ പറഞ്ഞു എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമല്ല. അപ്പൊ ഓന ഇത് തന്നെയാണ് ആള്. പുള്ളിക്കാരനും നേരത്തെ വിട്ടത് ആ ഒരു കൊറോണന്റെ ടൈമിൽ തന്നെ. അത്രയും കാലം വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര റീലൊക്കെ ഷെയർ ചെയ്ത് ചർച്ച. ഇൻസ്റ്റാഗ്രാമിനെ കുറ്റം പറയല്ലേ, ഫുൾ ഫുൾ ഇൻസ്റ്റാഗ്രാം വഴി. അങ്ങനെ വേറൊരാൾ കണ്ടുപിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എന്റെ ഫ്രണ്ടിന്റെ ജൂനിയർ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്കിപ്പോ കൊറേ പേര് അറിയാം എക്സ് മുസ്ലിം ആയിട്ട്. ഇങ്ങനെ എല്ലാ മുസ്ലിം വീട്ടിലും ഒരു എക്സ് മുസ്ലിം ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്റെ വീട്ടില് രണ്ടെണ്ണല്ലേ. അത് ശരി, നമ്മുടെ വീട്ടില് രണ്ടെണ്ണം ഉണ്ട്. അമ്മാവന്റെ മകനായി, അയൽവാസി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായി. പിന്നെ എനിക്ക് ഓൺലൈനിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയും എക്സ് മുസ്ലിം ആണ്. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ അല്ല, ഇപ്പൊ എന്റെ ജൂനിയർ ആയിട്ട് വന്ന പെൺകുട്ടി എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അവള് നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. ഒക്കെ തുറന്നു പറയുന്ന എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞു നടക്കുന്ന ആളാ. പിന്നെ പ്ലസ് ടുവില് എന്റെ കൂടെ പിടിച്ച വേറൊരു പെൺകുട്ടി, അവളും തുറന്നു പറഞ്ഞതാണ്. വീട്ടിൽ നിന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അവളും 10-ാം ക്ലാസ് വരെ ഒരു പക്ക ചുറ്റിയൊക്കെ ഇട്ട് വന്ന കുട്ടിയായിരുന്നു. ആ ഒരു പ്ലസ് വൺ, ആ 1 ഇയർ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 3 മാസമായിരുന്നു പ്ലസ് ടുവിന്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിലോട്ട് ഇവള് വന്നപ്പോ ഷീ ടോട്ടലി ചേഞ്ച്ഡ്. മൊത്തത്തിലും ആള് മാറിപ്പോയി, സൈഡിലും എല്ലാം ആകെ. ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ നമ്മള് പറയുകയാണ്, ഇപ്പോ ഇയാള് വിളിക്കുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ ഇപ്പൊ നിലവിലുള്ളത്.
അപ്പോ നമ്മളുടെ സമൂഹത്തില് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മതവിശ്വാസിയായിട്ട് ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം ഉള്ളതുപോലെ മതവിശ്വാസം ഇല്ലാതെ ജീവിക്കാനും ഉള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എന്നിട്ടും അത് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നത് മതം വെക്കുന്ന മാനദണ്ഡം എന്നുള്ളതിനേക്കാൾ ഉപരി അത് വീട്ടിൽ നിന്നും അത് നിഷ്കർഷിക്കുന്ന ഒരു തീവ്രവാദ സ്വഭാവം ഉള്ളതുകൊണ്ട് അല്ലേ? അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ വിശ്വാസം ഇല്ല, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവര് മതം വിട്ടവരാണെന്ന് പറയാന് അവർക്ക് യാതൊരു കുഴപ്പമില്ല. നമുക്കിടയിലാണ് ഈ പ്രശ്നം വരുന്നത്, ഈ പേടി നേരിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോ നിലവിൽ. ഓക്കെ, ഇത് ഇയാളുടെ മാത്രം ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ ഞാനിതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നമ്മളുടെ ഈ കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതായത് ഇത് ഓരോ മുസ്ലിം വീട്ടിലും ഇന്ന് നിലവിൽ അനുഭവിക്കുന്ന ഒരു കാര്യമല്ലേ? ഓരോ മുസ്ലിം ആയിരുന്ന വ്യക്തി ഈ മതം ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ. അതെ, ഇപ്പോ ഞാൻ എന്റെ ഉമ്മ നിസ്കരിക്കാൻ വരുമ്പോ ഞാൻ മേ മുമ്പൊന്ന് മാറി നിൽക്കും. അതെ, അത് അന്നേരം നിസ്കരിക്കുമല്ലോ. അപ്പൊ എന്നോടും പറയും, പറഞ്ഞിട്ട് പറയുമ്പോ ഞാൻ ചെയ്യും, ചിലപ്പോ വേറെ എവിടെ പോയി കുത്തിയിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ മതം വിട്ടു എന്നോ അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസം ഇല്ലാന്നൊന്നും വീട്ടിൽ ഇപ്പൊ പറഞ്ഞിട്ടില്ല? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാനും ഇങ്ങനെ പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ നമ്മളൊക്കെ ചെയ്തിരുന്ന എന്താന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു എന്ന് പറയും. ഓക്കെ, ഒന്നുകിൽ അതല്ലാന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ നിസ്കാരപ്പായലൊക്കെ ഇരിക്കും, എന്നിട്ട് ആരെങ്കിലും പിന്നീന്ന് വരുമ്പോ ഒന്ന് ഒന്ന് സലാമൊക്കെ വീട്ടിട്ട് എണീക്കും. അപ്പൊ എപ്പോഴാ നമ്മൾ ആരെപ്പോ കാണുമ്പോ നമ്മൾ അത്തയ്യാത്തിലായിരിക്കും. അത്തയ്യാത്ത് വിട്ടിട്ടുള്ള കളിയില്ല, അതിനിപ്പോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒന്നും ഏതായാലും എടുക്കണ്ടല്ലോ. പക്ഷെ കാല് നിൽക്കാനും കുമ്പിട്ട് നിൽക്കാനൊന്നും വയ്യ, ഇരിക്കുന്ന ആവശ്യമില്ല. അത്തയ്യാത്തിലിരിക്കാലോ. ഇനി അഥവാ അടുത്ത് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂണ്ടുവരലൊന്ന് പൊക്കിയൊന്ന് പിടിക്കുകയും ചെയ്യാം. ആ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. ഞാൻ പള്ളിയിലൊക്കെ പോയിരുന്നു, നമ്മൾ ഒന്നും എടുക്കാതെ പോകും, പള്ളിയിൽ ഓടിച്ചെല്ലും. അപ്പൊ നമ്മള് ആൾക്കാർ വിചാരിക്കും, ഓ എന്തൊരു മുത്തക്കെയാണ്, കഷ്ടപ്പെട്ട് വരുന്നില്ല എന്നൊക്കെ പറയും. സംഗതി അതൊന്നും അല്ല, ലാസ്റ്റ് മൊമെന്റിൽ കയറി ചെല്ലുന്നതാണ്, വേറെ വഴിയില്ലല്ലോ. എന്നോട് പറഞ്ഞു പറഞ്ഞു മടുത്ത് എന്നോട് ഞാൻ പറയുന്നത് അത് പറയിപ്പിക്കാൻ ഇടവരുത്താതിരിക്കുന്ന നല്ലത്. ഇപ്പൊ എന്തായാലും ഇയാള് പഠിച്ച് ഒരു ജോലിയൊക്കെ കണ്ടെത്തി നമ്മൾ ജീവിക്കുന്ന ഒരു ഘട്ടം ആവുമ്പോ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ഇത് ആരെയും ബോധിപ്പിക്കുക എന്നുള്ളതല്ല, നമുക്ക് ബോധ്യമാവുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതായല്ലോ, ഇനി ബാക്കിയുള്ള ആളുകളെ നയത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇതൊരു തീവ്രവാദികളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, മനസ്സിലായി? സംഗതി തീവ്രവാദം എന്ന് പറയുമ്പോൾ ആളുകളുടെ ധാരണ ഈ വെടിവെക്കണതും ബോംബിടണതും മാത്രമാണ്. അത് മാത്രമല്ല തീവ്രവാദം, ഇതുപോലെ മതം അടിച്ചേൽപ്പിക്കുന്നത്, അത് സ്വന്തം വീട്ടിലടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു, അതിനെയാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത്. തട്ടം ഇടിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വസ്ത്രം നിങ്ങളെ കൊണ്ട് ഇടിയിപ്പിക്കുക, ഹിജാബ് ഇടിയിപ്പിക്കുക, നിസ്കരിപ്പിക്കുക, അതെ. അപ്പൊ അതെല്ലാം തീവ്രവാദത്തിൽ പെടുന്നതാണ്. ഇതാണ് അവിടെ താലിബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നമ്മള് വീട്ടിലുള്ള ആളുകൾ ചെയ്യുന്നു. അപ്പൊ താലിബാനെ തീവ്രവാദികളെന്ന് വിളിക്കാമെങ്കിൽ വീട്ടിലുള്ള ആളുകൾ അത് ചെയ്യുമ്പോ അവരെയും തീവ്രവാദി തന്നെയല്ലേ വിളിക്കേണ്ടത്? അതേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അത് ആളുകൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ഇത് എക്സ് മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്കിത് മനസ്സിലാവുന്നോണ്ട് നമ്മള് അതിനെ എന്താ പറയാ, നമുക്ക് ജീവിക്കുക വേണ്ട ഒരു ഒരു സാഹചര്യം നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സ്ട്രെസ്ഡായി വീട്ടിൽ നിൽക്കാൻ പറ്റാതെയായി നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, നമുക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെയാവും, ജോലി ലഭിക്കുന്നതിനെ ബാധിക്കും, ഇതൊക്കെ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ആവുന്നത് വരെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത്. സ്വന്തം കാലിൽ നിൽക്കുക, അതിനുള്ള വഴി കണ്ടെത്തണം എന്നുള്ളത് അടിവരയിട്ട് അവിടെ മനസ്സിലുണ്ടാവുക. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം നീക്കുപോക്കുകൾ നടത്തണോ അത് നടത്തുക. എന്ന് വെച്ചാൽ അതിനർത്ഥം വിശ്വാസിയായിട്ട് അഭിനയിക്കേണ്ടി വന്നാൽ അതും ചെയ്യേണ്ടി വരാം, ചെയ്യുന്നേ വേറെ വഴിയില്ല. നമ്മളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. എന്നാൽ ഒരു ഘട്ടമായി നമുക്കത് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു ധൈര്യമായി കഴിഞ്ഞാൽ തുറന്ന് പറയുക, അതെന്തിനു വേണ്ടിയിട്ടാ?
നിങ്ങളെ പോലെ കുറെ ആളുകൾക്ക് ഇതൊക്കെ കടന്നു വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ മുന്നേ വന്നത് പറയണം, ഒരു ധൈര്യം കൊടുക്കണം. ഇപ്പൊ ഇയാള് അല്ല, അതെ അതെ, നാളെ നാളെ തന്നെ പറയണം എന്നല്ല പറഞ്ഞത്, പറയാവുന്ന ഒരു സാഹചര്യം വരുമ്പോ ഓക്കെ അത് പറയേണ്ട ഘട്ടങ്ങൾ എത്തുമ്പോ അത് പറഞ്ഞേക്ക, നീ അങ്ങനെ വന്നാ പറഞ്ഞേക്ക, അത്രേ ഉള്ളൂ. അല്ലാതെ നിർബന്ധമായിട്ട് ചെയ്തോ ചെയ്യണം എന്നല്ല ഈ പറയുന്നത്. ചെയ്ത അത്രയും നല്ലത്, അത്ര ആളുകൾ അത് ഉറക്കെ പറയുന്ന ഒരു ഘട്ടം എത്തിയാൽ അത് ബാക്കിയുള്ള ആളുകൾക്കും ഇത് നോർമലൈസ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനെ ആ എല്ലാരും ചെയ്താ പിന്നെ ഇതിന് വലിയ പ്രസക്തി ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും ഓരോ എക്സ് മുസ്ലിം എന്നുള്ളത് മാറി രണ്ടും മൂന്നും അഞ്ചും ഒക്കെ ആയി കഴിയുമ്പോ പിന്നെ ഇതൊന്നും വലിയ കഥയല്ലന്നെ, പിന്നെ ഇങ്ങനെ അഭിനയിക്കേണ്ടി ഒന്നും വരില്ല. ആ അവനിപ്പോ നിസ്കാരമൊന്നും ഇല്ലാത്തവനാണ് എന്നങ്ങ് അത് നോർമലാവും, അത്രേ ഉള്ളൂ. ഇപ്പോഴാണ് അതൊക്കെ വലിയ വിഷയം. ഇതൊരു ട്രാൻസിഷൻ ഒരു പീരീഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അടുത്തൊരു 10 വർഷം ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു 10 വർഷം ഇത് കഴിഞ്ഞാൽ ഇതൊക്കെ കാര്യങ്ങൾ തകിടം മറിയും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ആ 10 ഇയേഴ്സ്